ബൈജൂസ് പ്രസൻസ് അഞ്ചിനോടിഞ്ചോടിഞ്ച് കോ പ്രസന്റഡ് ബൈ എയർടെൽ തിങ്കൾ മുതൽ ബുധൻ വരെ രാത്രി 8:30 രാംരാജ് മുണ്ട് അരം പ്ലസ് അരം കിന്നരം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി 8:30 അഞ്ചിനോടിഞ്ചോടിഞ്ച് കാണൂ. ഇനി മുതൽ വീട്ടിലിരുന്നും പണം നേടാം. ഇറ്റ്സ് കോൾഡ് ഫാമിലീസ് പ്ലേറ്റ്. എന്റെ ചോദ്യങ്ങൾക്ക് തൽസമയം ഉത്തരം നൽകൂ. 30 ലക്ഷം രൂപയാണ് സമ്മാനം. ബൈജൂസ് പ്രസൻസ് അഞ്ചിനോടിഞ്ചോടിഞ്ച് കോ പ്രസന്റഡ് ബൈ എയർടെൽ. പുത്തൻ പ്രസരിപ്പോടെ സൂര്യ ടിവി. സൂര്യയിൽ മഹാസമ്മാന മാസം ദിവസവും 50 പേർക്കായി 1 ലക്ഷം രൂപയുമായി ഈ വാരം പണവാരം. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7:00 to 8:30 വരെ സൂര്യ പരമ്പരകൾ കാണൂ. ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകൂ. 50 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ കരസ്ഥമാക്കൂ. പുത്തൻ പ്രസരിപ്പോടെ സൂര്യ ടിവി. അല്ല, താൻ ഇതിനകത്ത് അബദ്ധത്തിൽ പെട്ടുപോയതാണോ അതോ ആരെങ്കിലും മനഃപൂർവ്വം പൂട്ടിയിട്ടതാണോ? മുഖം മൂടിയിട്ട് രണ്ടുപേര് എന്നെ ഇതിനകത്തിട്ട് പൂട്ടിയത്. അവരിവിടൊക്കെ തന്നെ ഉണ്ട്. കന്നിമലരെ കണ്ണിനഴകേ അരികിലായാരു നീ എന്നിലലിയാൻ മഞ്ഞുമഴ എന്തിനായി വന്നു നീ കന്നിമലരെ കണ്ണിനഴകേ അരികിലായാരു ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഓ പ്ലീസ്, ഓ മീര, മീര പോ. മാച്ച് ജയിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് പോവാം. എവിടെയായിരുന്നു മീരേച്ചി? എങ്ങോട്ടായി പോയത്? എന്താ പറ്റേ? ഞങ്ങളൊക്കെ എത്ര പേടിച്ചെന്നറിയോ? ഞാൻ എവിടെ കന്വേഷിച്ചെന്നറിയോ? എന്താ മീരേച്ചി ഉണ്ടായത്? ആ
ഒരു മിനിറ്റ്, ഞാനിന്ന് വീട്ടിൽ വിളിച്ച് വിവരം പറയട്ടെ. പാവം അമ്മയും അച്ഛമ്മയും മീരച്ചെ കാണാഞ്ഞിട്ട് അവിടെ ആകെ ശ്വാസം നിലച്ച മട്ടിൽ ഇരിക്കുക. എന്താ അവൾക്ക് പറ്റിയത്? അതൊന്നും അറിയില്ല. ഒക്കെ നമുക്ക് വിശദമായിട്ട് ചോദിക്കാലോ. അവരൊന്നിങ്ങോട്ട് എത്തിക്കോട്ടെ. എന്റെ ഗുരുവായൂരപ്പ, നീ എന്റെ കുട്ടിയെ കാത്തു. ഈശ്വര, ഇപ്പൊ അത്താഴം വിളമ്പാൻ പറയും, പ്രീതിയെ വിളിക്കാനും പറയും, എന്താ ചെയ്യും? ഏതായാലും നീ അങ്ങോട്ട് ചെല്ലു മോളെ, അവന് എന്തെങ്കിലും പറഞ്ഞു നിർത്തോ. അവരിപ്പോ ഇങ്ങോട്ട് എത്തുമല്ലോ. യമനെ, ഇവിടെ എന്താ സംഭവിക്കുന്നേ? എന്താ ദേവേട്ട? ഈ വീട്ടിലുള്ളവരെല്ലാം എവിടെ പോയി കിടക്കുക? ഒന്ന് വിളിച്ചാ പോലും കേൾക്കാതെ. അത് ഞാനും അമ്മ അവിടെ ഉമ്മറത്തിരിക്കായിരുന്നു. അതാവും. ഓക്കെ, പ്രീതി എവിടെ? അവളെ റൂമിലും കാണുന്നില്ലല്ലോ. അവള് പിന്നെ നടക്കാൻ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ. ഈ രാത്രിയിലും? കം ഓൺ, നിനക്ക് ഇത്രക്ക് സെൻസ് ഇല്ലേ? നീ എന്തോർത്തോടെ ഇതൊക്കെ സംഭവിച്ചു കൊടുക്കുന്നേ? അല്ല ദേവേട്ടാ, അവൾ അധികം ദൂരെയൊന്നും പോവില്ല. നമ്മുടെ ഈ പുറത്തെ റോഡില്ലേ, അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ വരും. There is something wrong. യമന, നീ എന്നോടെന്തോ മറയ്ക്കുന്നുണ്ട്. റോഡിലുണ്ടെന്ന് ഞാനും നോക്കട്ടെ. അമ്മേ, പ്രീതിയുടെ കാര്യത്തിൽ അമ്മയ്ക്കെങ്കിലും കുറച്ച് ഉത്തരവാദിത്വം വേണ്ടേ? പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ അവള്? ഈ രാത്രിയിലാണ് അവള് നടക്കാൻ പോകാൻ വിടുന്നേ. ടിവിയിലും പത്രത്തിലും ഓരോന്ന് കാണുമ്പോ പട്ടാപകല് പോലും അവള് പുറത്തിറങ്ങുന്ന എനിക്ക് പേടിയാ. അപ്പോഴാ ഈ രാത്രിയിൽ. ആരും ഒന്നും പറയണ്ട, ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നോളൂ അവളെ. നീ എന്ത് ചെയ്താലും അച്ഛൻ നിന്നെ വഴക്ക് പറയില്ലെന്ന് അറിയാവുന്നതാണോ നീ ഇങ്ങനെ ഓരോ തോന്നിവാസന ഇറങ്ങുന്നത്? ഇനി മുതലേ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ വൈകിട്ട് പൊയ്ക്കണം, ഇരുട്ടുന്നതിന് മുൻപ് തിരിച്ചു വന്നേക്കണം. വെറുതെ എല്ലാവരെയും ടെൻഷൻ അടിപ്പിക്കരുത്, മനസ്സിലായോ? ഇത്രയും നേരം മോളെ കാണാഞ്ഞപ്പോ അച്ഛനെന്ത് പേടിച്ചെന്നറിയാവോ? ഇനി മോൾ എവിടെങ്കിലും പോകുമ്പോ അച്ഛനോട് പറഞ്ഞിട്ട് പോകണം കേട്ടോ. മോളെ, അച്ഛമ്മേ.
അവരാരായിരുന്നു മോളെ? നിന്നെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട് ആ ദുഷ്ടന്മാർക്ക് എന്ത് കിട്ടാനാ? എനിക്കറിയില്ല ചെറിയമ്മ, എനിക്കൊന്നും അറിയില്ല. കേട്ടിടത്തോളം നീ ഏതോ വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി നിനക്ക് ആ ടീച്ചർ പണിയൊന്നും വേണ്ട മോളെ. മനുഷ്യന് മനസ്സമാധാനം വലുത്. വൈകിട്ട് 5 മണി മുതൽ ഞങ്ങൾ എല്ലാവരും മാറി മാറി നിന്റെ ഫോണിൽ വിളിക്കാൻ തുടങ്ങിയതാ. ഞാനത് കേൾക്കുന്നുണ്ടായിരുന്നു ചെറിയമ്മ, പക്ഷെ എന്റെ മോൾ ഒന്നും ചിന്തിക്കണ്ട. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം പോലെ നിന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഉറങ്ങാൻ നോക്ക. കണ്ണടയ്ക്കുമ്പോ എന്റെ മുന്നിൽ വരുന്നത് ആ മുഖമൂടികളുടെ മുഖം അച്ഛമ്മ. നീ ഇന്ന് ഏതായാലും ഒറ്റയ്ക്ക് കിടന്നുറങ്ങണ്ട. പ്രീതിയോട് ഇനി ഇവിടെ വന്ന് കിടക്കാൻ പറയാം കേട്ടോ. ശരി മോളേ.